കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ചിൽഡ്രൻസ് ഫെസ്റ്റിൻ്റെ ഒരു പുതിയൊരു ദിവസത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ കൂടെ ഒരു കൊച്ചു കൂട്ടുകാരനും കൂടെ ഉണ്ട്. കൂട്ടുകാരനെ നമുക്കൊന്ന് പരിചയപ്പെടണ്ടേ? വേണം 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 വേണം, എന്നെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തിയേ പറ്റൂ. ആ, നമ്മുടെ കൂട്ടുകാരനെ നമുക്ക് പരിചയപ്പെടാം. കൂട്ടുകാർക്ക് കൂട്ടുകാരനെ ഞങ്ങളുടെ കൂട്ടുകാരെയൊക്കെ ഇഷ്ടപ്പെട്ടോ? പിന്നെ നല്ല കൂട്ടുകാരല്ലേ ഇവരെല്ലാവരും. എങ്കിൽ ഞങ്ങൾ ചിൽഡ്രൻ ഫെസ്റ്റ് തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥിച്ച് ഞങ്ങൾ തുടങ്ങും. അതിനു മുമ്പേ നമ്മുടെ കൂട്ടുകാരനെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം അല്ലേ? വേണ്ട സാറേ, നമുക്ക് ആദ്യം പ്രാർത്ഥിക്കാം, എന്നിട്ട് പരിചയപ്പെടാം. ശരി, എങ്കിൽ നമുക്ക് എല്ലാവർക്കും കൈകൂപ്പി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എല്ലാ കൂട്ടുകാരും കണ്ണടച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾക്ക് നൽകി തന്ന ഈ നല്ല ദിവസത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങൾ പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും ഞങ്ങളുടെ ജീവിതത്തിൽ അത് പ്രയോജനമായി തീരുവാൻ കർത്താവ് സഹായിക്കണം. നന്നായിട്ട് ഗ്രഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. കൂട്ടുകാരെയെല്ലാം കർത്താവ് സഹായിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഞങ്ങളുടെ വന്ന് കൂട്ടുകാർ പ്രാർത്ഥിച്ചോ? പ്രാർത്ഥിച്ചു. ഓക്കെ, അങ്ങനെയെങ്കിൽ കൂട്ടുകാരനെ നിങ്ങൾക്ക് എന്തെങ്കിലും കൂട്ടുകാരനെ ചോദിക്കാനുണ്ടോ? എന്താ ചോദിക്കാനുള്ളത്? പേരെന്താണെന്നറിയണം. ആ, ഈ കൊച്ചു കൂട്ടുകാരുടെ പേരെന്താണെന്നറിയണം അല്ലേ? അയ്യോ, കൊച്ചു കൂട്ടുകാരനല്ല, വലിയ കൂട്ടുകാരനാ. കൂട്ടുകാരുടെ പേരറിയണ്ടേ? പേരൊന്ന് പറയാമോ ഞങ്ങളോട്? സാറേ, സാറിൻ്റെ പേരൊന്ന് പറയാമോ? എൻ്റെ പേരോ? എൻ്റെ പേര് ഞാൻ പറയാം, അതിനു മുമ്പ് കൂട്ടുകാരൻ്റെ പേരൊന്ന് പറയുമോ? എന്നാൽ ഇവർ ഇവരുടെ പേര് പറയട്ടെ ആദ്യം. ഞങ്ങളെല്ലാ കൂട്ടുകാരും പരിചയപ്പെട്ട കൂട്ടുകാരൻ. ഞങ്ങൾക്ക് ഇപ്പം അറിയേണ്ടത് ഞങ്ങളുടെ മുമ്പിൽ വന്ന ഈ പുതിയ കൂട്ടുകാരൻ്റെ പേര് അറിയണ്ടേ അല്ലേ? യെസ്. പേര് പറയണോ? തീർച്ചയായിട്ടും പറയണം. ഞങ്ങൾക്ക് കൂട്ടുകാരനെ കൂടുതൽ ഇഷ്ടമായി, അതുകൊണ്ട്. നിങ്ങൾക്ക് പറയാമോ എൻ്റെ പേര് എന്താണെന്ന്? അതെങ്ങനെ അറിയുന്നത്? കൂട്ടുകാരൻ്റെ പേര് കൂട്ടുകാർക്ക് അറിയുന്നത്, അതുകൊണ്ട് കൂട്ടുകാരൻ തന്നെ കൂട്ടുകാരൻ്റെ പേര് പറയണം. ശരി, ഞാന് എൻ്റെ പേര്. ആ, പേര്? ഞാന്. ആ, ഞാന്. എൻ്റെ പേര് പറയണോ? ആ, പേര് പറയണം, ഞങ്ങൾ കേൾക്കാൻ റെഡി ആയിട്ടിരിക്കുക. ഞാൻ എന്റെ പേര് മറന്നുപോയി സാറേ. അയ്യോ, ആരെങ്കിലും ആരുടെങ്കിലും പേര് മറന്നുപോവോ? ഇല്ല, അത് ചുമ്മാ പറയുന്നതാ. പേര് ഞങ്ങൾക്ക് കേൾക്കണം. എല്ലാ കൂട്ടുകാരും വളരെ ശ്രദ്ധിച്ചിരിക്കുക. കൂട്ടുകാരനെ ഞങ്ങൾക്ക് പേരൊന്ന് കേൾക്കണം. പറയാമോ? പറയണോ? എഴുതി കാണിക്കണോ? പറഞ്ഞാ മതി, പറഞ്ഞാ മതി. ഇംഗ്ലീഷ് വേണോ മംഗ്ലീഷ് വേണോ? ഇംഗ്ലീഷിലോ? ഓക്കെ, ഇംഗ്ലീഷിൽ പറഞ്ഞാലും മലയാളത്തിൽ പറഞ്ഞാലും പേരൊരുപോലെ തന്നെയല്ലേ? അത് ഞങ്ങളെ കളിപ്പിക്കാൻ പറയുന്നതാ. പേര് ഞങ്ങൾക്ക് കേൾക്കണം. പറ. എന്റെ പേര്. ആ, കേട്ടോ. എന്റെ പേര്. എന്റെ പേര്. എന്റെ പേര്. എന്റെ പേര് മമ്മി. എന്നെ വിളിക്കുന്നത് ജിമ്മിക്കുട്ട എന്നാ. മമ്മി വിളിക്കുന്നത് ജിമ്മിക്കുട്ട എന്നാണോ? അപ്പൊ ഞങ്ങൾ എന്താ വിളിക്കണ്ടേ? ജിമ്മിക്കുട്ട എന്ന് വിളിച്ചാ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാരും ചേർന്ന് നമുക്ക് കൂട്ടുകാരനെ ഒന്ന് വിളിക്കാം. റെഡി? Ready, 1, 2, 3. ജിമ്മിക്കുട്ട. പോരാ 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 പോരാ, ഇത്രയും സൗണ്ട് പോരാ സാറേ, ഇത്രയും പോരാ. ഇനി ഇതിൽ കൂടുതൽ സൗണ്ട് ഞങ്ങൾ കൂട്ടുകാരെ വിളിക്കണം. ഓക്കെ, നമ്മളൊന്ന് വിളിക്കാൻ പോവാ. റെഡി? 1, 2, 3. ജിമ്മിക്കുട്ട. വെരി ഗുഡ്, വെരി ഗുഡ്, നന്നായിരിക്കുന്നു സാറേ. എനിക്ക് ഈ ചിൽഡ്രൻസ് ഫെസ്റ്റിലെ കുഞ്ഞുങ്ങളെ എല്ലാം ഇഷ്ടപ്പെട്ടു. ഓ, നല്ലൊരു ക്ലാപ്പ് ചെയ്തേ. നമ്മളെ എല്ലാവരെയും ഇഷ്ടപ്പെട്ടു എന്ന്. ഞാനും ഇന്ന് നിങ്ങളുടെ പാട്ട് പഠിക്കാനും ആക്ഷൻ ചെയ്യുവാനും കഥകൾ കേൾക്കുവാനും ഒക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് സന്തോഷമല്ലേ കൂട്ടുകാരൻ നമ്മോടൊപ്പം ഉള്ളത്. അതുകൊണ്ട് നമുക്ക് തുടർന്ന് നമുക്ക് ആ കാര്യങ്ങളിലേക്കൊക്കെ പോകാം. റെഡിയാണോ കൂട്ടുകാര്? ആർ യു റെഡി? ശരി, ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നിച്ച് ആ പ്രോഗ്രാമിലേക്ക് പോകാം. റെഡി? ഓക്കെ. കൂട്ടുകാരെ, പാട്ട് കേൾക്കാൻ റെഡിയാണോ? പാട്ട് പഠിക്കാൻ റെഡിയാണോ? സാറേ, ഇന്ന് നമ്മുടെ കൂടെ പാട്ട് പഠിക്കാൻ ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു പുതിയ കൂട്ടുകാരനും വന്നിട്ടുണ്ട്. നമ്മുടെ ജിമ്മിക്കുട്ടനും നമ്മുടെ കൂടെ ഉണ്ട്. യെസ്, നമ്മുടെ കൂടെ ജിമ്മിക്കുട്ടനും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കൂട്ടുകാരോട് സോറി പറയാറുണ്ടോ? ദൈവത്തോട് സോറി പറഞ്ഞിട്ടുള്ള കൂട്ടുകാരുണ്ടോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മറ്റുള്ളവരുടെ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നാം സോറി പറയാനായിട്ട് നാം തയ്യാറാകണം. തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയൊരു കാര്യം സംഭവിക്കും. എന്താണെന്ന് കൂട്ടുകാർക്ക് അറിയണം. പാട്ടുപുസ്തകം എടുക്കാം. പാട്ടുപുസ്തകത്തിലെ 21-ാമത്തെ പാട്ട്, സോങ് നമ്പർ 21. കൂട്ടുകാരെന്നെടുത്ത് പാട്ടുപുസ്തകത്തിലേക്ക് നോക്കി മ്യൂസിക്കിൻ്റെ കൂടെ ആദ്യം ഞങ്ങളൊന്ന് പാടും, അതിനുശേഷം നമ്മൾ ചേർന്ന് പാടും. ഓക്കെ. La 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 le la le la la le
ദൈവത്തോട് സോറി പറഞ്ഞാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ഫ്രണ്ട്സിനോട് സോറി പറഞ്ഞാൽ ദൈവം നമ്മുടെ ഫ്രണ്ടായി മാറും. ദൈവത്തോട് സോറി പറഞ്ഞാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ഫ്രണ്ട്സിനോട് സോറി പറഞ്ഞാൽ ദൈവം നമ്മുടെ ഫ്രണ്ടായി മാറും. കൂട്ടുകാർ കേട്ടോ പാട്ടാ, നമ്മൾ ദൈവത്തോട് സോറി പറയുന്നത് പോലെ തന്നെ നമ്മൾ ഫ്രണ്ട്സിനോട് സോറി പറയണം. അങ്ങനെ ഫ്രണ്ട്സിനോട് സോറി പറഞ്ഞാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ദൈവത്തോട് സോറി പറഞ്ഞാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ഫ്രണ്ട്സിനോട് സോറി പറഞ്ഞാൽ ദൈവം നമ്മുടെ ഫ്രണ്ടായിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ കൂട്ടുകാർ ഞങ്ങളോട് ചേർന്നൊന്ന് പാടാവോ ഈ പാട്ട്? ആർ യു റെഡി? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചേർന്നൊന്ന് പാടാം. പാട്ട് പുസ്തകത്തിലേക്ക് നോക്കാം, ശ്രദ്ധിക്കാം, ചേർന്ന് പാടാം കേട്ടോ. ദൈവത്തോട് സോറി പറഞ്ഞാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ഫ്രണ്ട്സിനോട് സോറി പറഞ്ഞാൽ ദൈവം നമ്മുടെ ഫ്രണ്ടായി മാറും. ദൈവത്തോട് സോറി പറഞ്ഞാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ഫ്രണ്ട്സിനോട് സോറി പറഞ്ഞാൽ ദൈവം നമ്മുടെ ഫ്രണ്ടായി മാറും. നിങ്ങളെല്ലാം മിടുക്കരായിട്ടുള്ള കൂട്ടുകാരാണ്. നിങ്ങൾ ശ്രദ്ധയോടെ ശ്രദ്ധിച്ചു, നന്നായിട്ട് പാടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ. ഞാൻ പറഞ്ഞു നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നമ്മുടെ തീം എന്തുവാ? ആ, ഹലോ മൈ ഡാഡ്. പ്രാർത്ഥന ദൈവത്തോടൊരു സംഭാഷണം. നമ്മളുടെ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് അത് ദൈവത്തോടുള്ള സംഭാഷണമാണ്. അപ്പോൾ തന്നെ കൂട്ടുകാരെ, ദൈവം പറയുന്നത് കേൾക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ അതൊരു പ്രാർത്ഥനയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ അർത്ഥം വരുന്ന ഒരു ഇംഗ്ലീഷ് പാട്ട് നമുക്കൊന്ന് പഠിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ദൈവത്തോട് സംസാരിക്കുന്നത് മാത്രമാണോ പ്രാർത്ഥന? എനിക്ക് കാറ് വേണം, എനിക്ക് ജീപ്പ് വേണം, എനിക്ക് നല്ല ഉടുപ്പ് വേണം, അത് മാത്രം പറയുന്നതാണോ? അല്ല, പിന്നെ ദൈവം നമ്മോട് പറയാനായിട്ടും ചില കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് കേൾക്കുന്നതും പ്രാർത്ഥനയാണ്. അത് കേൾക്കുന്നത് മാത്രമേ ഉള്ളൂ സാറേ. നമ്മുടെ സന്തോഷങ്ങളും നമ്മുടെ ദുഃഖവും എല്ലാം ദൈവത്തോട് പങ്കുവെക്കുന്നത് അത് പ്രാർത്ഥനയാണ്. അങ്ങനെയെങ്കിൽ നമ്മൾക്ക് ഈ ഇംഗ്ലീഷ് പാട്ട് നമുക്ക് ഒരുമിച്ച് പഠിക്കാം അല്ലേ? അതെ, പാഠപുസ്തകത്തിലെ നാലാമത്തെ പാട്ടൊന്ന് എടുത്ത് ആദ്യം നമ്മൾ ഈ പാട്ടൊന്ന് കേൾക്കാൻ വേണ്ടി പോകുന്നു. അതിനുശേഷം നമ്മൾ ചേർന്ന് പാടും. Talking to Jesus, that is prayer. Hearing His voice, that is prayer. Sharing your worries, that is prayer. Sharing your hope, that is prayer. I'm gonna speak up, I'm gonna jump up, I'm gonna raise up my voice in prayer. I'm gonna speak up, I'm gonna jump up, I'm gonna raise up my voice in prayer. Talking to Jesus, that is prayer. Hearing His voice, that is prayer. Sharing your worries, that is prayer. Sharing your joy, that is prayer. I'm gonna speak up, I'm gonna jump up, I'm gonna raise up my voice in prayer. I'm gonna speak up, I'm gonna jump up, I'm gonna raise up my voice in prayer. Sha-la-la, sha-la-la, sha-la-la-la-la-la. Sha-la-la, sha-la-la, sha-la-la-la-la-la. പാട്ട് കേട്ടോ കൂട്ടുകാരെ, എങ്കിൽ നമുക്ക് ഒന്നിച്ച് ഈ പാട്ടൊന്ന് പാടണം സാറേ. ഞങ്ങൾ പഠിച്ചോ? പഠിച്ചു, പാട്ട് പഠിച്ചു. പാട്ട് പഠിച്ചുവെങ്കിൽ തീർച്ചയായിട്ടും പാടുന്ന കൂട്ടത്തിൽ അതിന്റെ ആക്ഷനോടെ ചെയ്യണം. റെഡി? റെഡി അല്ലേ കൂട്ടുകാരെ? ആക്ഷൻ ചെയ്യാനും റെഡിയാണ്. വേഗത്തിൽ ഞാൻ അതിന്റെ ആക്ഷൻ ഒന്ന് കാണിച്ചു തരാം, കൂട്ടുകാരെ ശ്രദ്ധിക്കണം. ടോക്കിംഗ് ടു ജീസസ് എന്ന് പറയുമ്പോൾ, ടോക്കിംഗ് ടു ജീസസ് ദാറ്റ് ഈസ് പ്രേയർ, ഹിയറിംഗ് ഹിസ് വോയ്സ് ദാറ്റ് ഈസ് പ്രേയർ, ഷെയറിംഗ് യുവർ വറീസ് ദാറ്റ് ഈസ് പ്രേയർ.
sharing your joy. Daddy's prayer, I'm gonna speak up, I'm gonna jump up, I'm gonna raise up my voice in prayer. I'm gonna speak up, I'm gonna jump up, I'm gonna raise up my voice in prayer. അത് തന്നെ നമ്മൾ ഒന്നുകൂടെ കാണിക്കും. അതിന് ശേഷം ഷാലല്ല ചെയ്യുമ്പോ എങ്ങനെ ചെയ്യുന്നത്? ഓക്കെ, നമ്മൾ കറങ്ങി ആ കാര്യങ്ങൾ ചെയ്യും. റെഡി ആണോ കൂട്ടുകാര്? ആർ യു റെഡി? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് എണീറ്റ് നിൽക്കാം. എല്ലാ കൂട്ടുകാരും ചേർന്നൊന്നും ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, കൈയെല്ലാം ഒന്ന് ഫ്രീ ആക്കിക്കേ. പാട്ട് ദിവസമൊക്കെ താഴെ വെച്ചു. നിങ്ങളുടെ കയ്യിലുള്ള ബലൂണുകളൊക്കെ താഴെ വെച്ചിട്ട് നമ്മൾ ചേർന്ന് ഇതിൻ്റെ ആക്ഷൻ ഒന്ന് ചെയ്യാൻ വേണ്ടി പോവാണ്. ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പോകുന്നത് സ്റ്റാർ ബോയ്സ് ആണോ ഏഞ്ചൽസ് ടീമാണോ? സ്റ്റാർ ബോയ്സ് ടീമാണോ ഏഞ്ചൽസ് ആണോ? ഞങ്ങളുടെ ജിമ്മിക്കുട്ടനായിരിക്കും ഇന്ന് നന്നായിട്ട് ആക്ഷൻ ചെയ്യാൻ പോകുന്നത്. ജിമ്മിക്കുട്ടനാണോ നന്നായിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഇല്ല സാറേ, ഞങ്ങളുടെ കൂടെ രണ്ട് ടീമിന്റെ കൂടെ ഏറ്റവും നന്നായിട്ട് ചെയ്യാം. ഇല്ല, ജിമ്മിക്കുട്ടൻ അറിയാമോ? ജിമ്മിക്കുട്ടൻ ചെയ്യുമോ ഞങ്ങളുടെ കൂടെ? ഇല്ല, ജിമ്മിക്കുട്ടൻ നമ്മളോട് ആക്ഷൻ പഠിക്കാൻ വന്നതല്ലേ. ആണോ? ഒരുമിച്ച് ചെയ്യും, ഒന്നിച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, മ്യൂസിക്കിന്റെ കൂടെ ചെയ്യാം. ആർ യു റെഡി? യെസ്. നമുക്ക് ഒന്നിച്ച് ചെയ്യാം. Talking to Jesus, that is prayer. Hearing his voice, that is prayer. Sharing your worries, that is prayer. Sharing your joy, that is prayer. I'm gonna speak up, I'm gonna jump up, I'm gonna raise up my voice in prayer. I'm gonna speak up, I'm gonna jump up, I'm gonna raise up my voice in prayer. Talking to Jesus, that is prayer. Hearing his voice, that is prayer. Sharing our worries, that is prayer. Sharing our joy, that is prayer. I'm gonna speak up, I'm gonna jump up, I'm gonna raise up my voice in prayer. I'm gonna speak up, I'm gonna jump up, I'm gonna raise up my voice in prayer. Sha la la, sha la la, sha la 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 la. Sha la la, sha la la, sha la 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 la. Ella kootukare nannayittu cheytho, nannayittu cheytho kootukare, nalloru clap ide. Very good, very good. Irikkam, irikkam. Ella kootukarum nannayitta kaaryangal cheythu. Ellarum irunno? ശരി, നമ്മൾ മറക്കാൻ പാടില്ലാത്ത ഒരു കാര്യം കൂടെയുണ്ട്. നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ വിഷമങ്ങൾ മാത്രം ദൈവത്തോട് പറയുന്നതാണ് പ്രാർത്ഥന എന്നാണ്. പക്ഷെ അതുമാത്രമല്ല, ദൈവത്തോട് നമ്മുടെ സന്തോഷങ്ങളും പങ്കുവെക്കണം. അതേപോലെ തന്നെ ദൈവം പറയുന്നത് നമ്മൾ കേൾക്കുന്നത് കൂടെയാണ് പ്രാർത്ഥന. അങ്ങനെയാണെങ്കിൽ കൂട്ടുകാർ പ്രാർത്ഥിക്കുമ്പോൾ ചെയ്യേണ്ട, സാറ് പറഞ്ഞതുപോലെ നമ്മൾ ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങൾ പറയുന്നത് പോലെ ദൈവത്തിൽ നിന്ന് കേൾക്കുവാനും നാം തയ്യാറാകണം. അതിനായിട്ട് നമ്മെ ദൈവം സഹായിക്കട്ടെ. താങ്ക് യു. ഹലോ കൂട്ടുകാരെ, നല്ല നല്ല പാട്ടുകളൊക്കെ നിങ്ങൾ പഠിച്ചു അല്ലേ? ആ പാട്ടുകളെല്ലാം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എന്തിനെക്കുറിച്ചായിരുന്നു ഇന്നത്തെ നമ്മുടെ പാട്ടുകളൊക്കെ പറഞ്ഞത്? ദൈവം ക്ഷമിക്കുന്ന ദൈവമാണെന്നുള്ളതല്ലേ? ഒരു ദിവസം ചിന്നു പപ്പയുടെ അടുക്കൽ കരഞ്ഞ് ഏങ്ങലടിച്ചുകൊണ്ടാണ് വന്നത്. പപ്പയെ കണ്ടതോടെ ചിന്നുവിന് നിയന്ത്രിക്കാനേ വയ്യ, പൊട്ടിക്കരയാൻ തുടങ്ങി. ചിന്നുവിനോട് അപ്പ ചോദിച്ചാൽ എന്താ പറ്റി? അവളുടെ പപ്പയെ കെട്ടിപ്പിടിച്ചോണ്ട് ഡാഡി എന്നോട് ക്ഷമിക്കണം, ഞാനൊരു തെറ്റ് ചെയ്തു. ചിന്നു തൻ്റെ തെറ്റുകളൊക്കെ ഡാഡിയോട് പറയാൻ തുടങ്ങി. ഡാഡി പറഞ്ഞു, സാരമില്ല, നീ അതിന് കരയണ്ട, ഞാൻ നിന്നോട് ക്ഷമിച്ചല്ലോ, പിന്നെ നീ എന്തിനാ പ്രയാസപ്പെടുന്നത്? നമുക്കറിയാമോ, ക്ഷമിക്കുക എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു സ്വഭാവ ഗുണമാണ്. യേശു ആയിരുന്നു ക്ഷമയുടെ ഏറ്റവും നല്ല മാതൃകയായിട്ട് നമുക്ക് കാണുവാനിടയാകുന്നത്. ക്ഷമിക്കുക എന്ന് പറയുന്നത് ഒരു ദൈവിക സ്വഭാവമാണ്. ദൈവത്തിൻ്റെ സ്വഭാവങ്ങളിൽ ഒന്നായിട്ടാണ് ക്ഷമയെ കാണുവാനിടയാകുന്നത്. യേശു ക്രൂശിൽ മരിക്കുമ്പോൾ
ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു പറഞ്ഞൊരു വാക്കുണ്ട്, ഇവർ ചെയ്യുന്ന എന്തെന്നറിയാഴികൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന്. യേശു മരിക്കുവാനിടയായിത്തീർന്നത്, യേശുവിനെ കല്ലറയിൽ അടക്കം ചെയ്തതിൻ്റെ ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് നമ്മളോട് ക്ഷമിക്കുവാൻ വേണ്ടിയായിരുന്നു. നമ്മൾ ഓരോരുത്തരും ചെയ്ത തെറ്റുകൾ, അതിനെ ക്ഷമിക്കുവാൻ വേണ്ടിയാണ് യേശു മരിക്കുവാനിടയായത്. നിങ്ങൾ ക്രാഫ്റ്റ് ചെയ്തപ്പോൾ ഒരു കുരിശ് രൂപം കാണുവാനിടയായില്ലേ? അതെ. എന്തിനായിരുന്നു ആ ക്രൂശിൽ യേശു മരിച്ചത്? നമ്മളുടെ പാപങ്ങൾ ക്ഷമിക്കുവാൻ വേണ്ടി. യേശുവിൻ്റെ ജീവിതം തന്നെ നമുക്ക് വേണ്ടി ക്ഷമ നൽകുവാനുള്ള ഏറ്റവും നല്ല ഉദാഹരണമായി തീരുകയായിരുന്നു. അതുകൊണ്ട് യേശുവിൻ്റെ ദിവ്യമായ സ്വഭാവമാണ് ക്ഷമിക്കുക എന്നുള്ളത്. നാം നമ്മോട് യേശു ക്ഷമിച്ചതുപോലെ തന്നെ നാമും എന്തു ചെയ്യണം? മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ കഴിയണം. നമ്മൾ പഠിച്ച പാട്ടിലുണ്ടായിരുന്നു, മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ യേശു നമ്മുടെ ഫ്രണ്ടായി മാറുന്നു. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ മറ്റുള്ളവരോട് ക്ഷമിക്കാതിരിക്കുകയാണെങ്കിൽ അത് തെറ്റായ സ്വഭാവമാണ്. മറ്റുള്ളവരോട് ക്ഷമിക്കാത്തത് ഒരു പാപമാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ ദൈവം നമ്മളോട് എന്തു ചെയ്യും? ക്ഷമിക്കുവാനിടയായിത്തീരും. നമ്മൾ എത്രയോ പാപങ്ങൾ ചെയ്തു, നമ്മൾ എത്രയോ തെറ്റുകൾ ചെയ്തു, അതിനുവേണ്ടിയാണ് യഥാർത്ഥത്തിൽ യേശു എന്തു ചെയ്തത്? നമുക്ക് ക്ഷമ നൽകുവാനിടയായിത്തീർന്നത്. അപ്പോൾ തന്നെ യേശുവിൻ്റെ അതേ സ്വഭാവം നാം പകർത്തുകയും നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷേ നമ്മുടെ കൂട്ടുകാർ നമ്മളോട് ചിലപ്പോൾ നല്ലതായിട്ട് പെരുമാറിയില്ലെന്ന് വരും, ഒരുപക്ഷെ മറ്റുള്ളവർ നമ്മളെ നമ്മുടെ ക്ഷമയെ പരീക്ഷിച്ചു എന്ന് വരും, ആ സമയങ്ങളിലൊക്കെ അവരോട് ക്ഷമിക്കുവാൻ കഴിയുമ്പോഴാണ് നമ്മളും ദൈവത്തിൻ്റെ സ്വഭാവമുള്ളവരായിട്ട് മാറുവാനിടയായിത്തീരുന്നത്. ദൈവം നമ്മളോട് ക്ഷമിച്ചത് ഹൃദയപൂർവ്വമാണ്. പിന്നീട് ഒരിക്കലും ദൈവം എന്ത് ചെയ്തിട്ടില്ല? നമ്മുടെ തെറ്റുകൾ ഓർക്കുവാനിടയായിട്ടില്ല. വേദപുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, നിങ്ങളുടെ പാപങ്ങളെ ഞാൻ സമുദ്രത്തിൻ്റെ ആഴത്തിലിട്ട് കളയുന്നു. സമുദ്രത്തിൻ്റെ ആഴത്തിലേക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു കോയിൻ വീണാൽ പിന്നീട് അത് കിട്ടുമോ? അതതിൻ്റെ ആഴത്തിലേക്ക് ആർക്കും കാണുവാനൊക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ക്ഷമിക്കുന്നത് എന്നേക്കുമായിട്ടായിരിക്കണം. ഇവിടെ നോക്കിയ ഒരു ബോർഡിൽ ഒരക്ഷരം എഴുതിയിരിക്കുന്നു. ആ അക്ഷരങ്ങളെ പിന്നെ ആ ഡസ്റ്റർ ഉപയോഗിച്ച് മായ്ച്ചു കളഞ്ഞാൽ പിന്നീട് അവിടെ കാണുമോ? ഇല്ല. അത് എന്നേക്കുമായിട്ട് എന്ത് ചെയ്തു? മാഞ്ഞു പോകുവാനിടയായിത്തീരുന്നു. അതുകൊണ്ട് നമ്മൾ ക്ഷമിക്കുന്നത് എങ്ങനെയായിരിക്കണം? ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കുവാൻ കഴിയണം. പിന്നീട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? അതിനെ സൂക്ഷിച്ച് മനസ്സിൽ വയ്ക്കാനിടയാകരുത്. ചിലപ്പോൾ വലിയ ആളുകളൊക്കെ പറയുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഞാനവനോട് ക്ഷമിച്ചു, പക്ഷേ ഇപ്പോഴും എന്ത് ചെയ്തിട്ടില്ല? മറന്നിട്ടില്ല. മറക്കാതിരിക്കുകയല്ല, പൂർണ്ണമായിട്ട് ഹൃദയപൂർവ്വം ക്ഷമിക്കുമ്പോഴാണ് അത് യഥാർത്ഥ ക്ഷമയായിട്ട് മാറുന്നത്. യേശു നമ്മളെ പഠിപ്പിച്ചതായിരുന്നു, നമ്മുടെ പാപങ്ങളെ എന്നേക്കുമായിട്ട് യേശു ക്ഷമിക്കുവാനിടയായിത്തീർന്നു. അതുകൊണ്ട് നാമും മറ്റുള്ളവരോട് ക്ഷമിക്കുന്നവരായി തീരുവാനിടയാകണം. യേശുവിൻ്റെ ആ സ്വഭാവമുള്ള കൂട്ടുകാരെയാണ് യേശു സ്നേഹിക്കുന്നത്. അവരുടെ ബെസ്റ്റ് ഫ്രണ്ടായിരിക്കാനാണ് യേശു എപ്പോഴും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ തെറ്റുപറ്റിയാൽ, ഒരു പക്ഷേ തെറ്റുപറ്റുന്ന സ്വാഭാവികമാണ്, ചിലപ്പോൾ മനുഷ്യമായിട്ട് തെറ്റുകൾ സംഭവിക്കാം, എന്നാൽ ആ തെറ്റിൽ തുടരുകയല്ല, അതേറ്റുപറഞ്ഞ് ക്ഷമ പ്രാപിക്കുമ്പോഴാണ് ആ ക്ഷമയാണ് ദൈവികമായി തീരുന്നത്. നമ്മുടെ ജീവിതത്തിൽ തെറ്റുകളെ തുടരുന്ന വ്യക്തികളായി മാറാതെ ക്ഷമ പ്രാപിച്ച് ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കുവാനിടയാകണം. ഒപ്പം തന്നെ മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ നമുക്ക് മനസ്സുണ്ടാകണം. ഈ ക്ലാസ്സുകളിൽ നിന്ന് നിങ്ങളും ആ സ്വഭാവമുള്ളവരായി പോകുമ്പോഴാണ് യേശുവിൻ്റെ മക്കളായി മറ്റുള്ളവരുടെ അടുക്കൽ സമൂഹത്തിൽ നിൽക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ, കർത്താവേ എന്നെ ക്ഷമിക്കുവാൻ പഠിപ്പിക്കണമേ, എനിക്ക് ആ ക്ഷമയുടെ സ്വഭാവം തരണമേ. ഒരു നിമിഷം എല്ലാ കൂട്ടുകാരും കണ്ണുകൾ അടച്ചിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയുമോ? കർത്താവേ എന്നെ എൻ്റെ ജീവിതത്തിലെ തെറ്റുകളെ അങ്ങ് ക്ഷമിക്കണമേ. തന്നെയുമല്ല, മറ്റുള്ളവർ എന്നോട് ചെയ്ത കാര്യങ്ങൾ ഓർക്കാതെ അവയെല്ലാം ക്ഷമിക്കുവാനുള്ള മനസ്സ് എനിക്ക് നൽകണമേ എന്ന് കൂട്ടുകാർ ദൈവത്തോട് ഇന്ന് പകൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവം നമ്മളോട് ക്ഷമിക്കും, നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടായി മാറും. തന്നെയല്ല, നമ്മളിലൂടെ യേശുവിനെ മറ്റുള്ളവർ കാണുവാനിടയായിത്തീരും. ഒരു നിമിഷം ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേയും, ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ തെറ്റുകളെയും കുറവുകളെല്ലാം അങ്ങ് ക്ഷമിക്കുമാറാകണമേ. അങ്ങയുടെ മക്കളായി ജീവിപ്പാൻ, അങ്ങയിൽ നിന്ന് ക്ഷമാപണം പ്രാപിച്ചവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം തന്നെ ഞങ്ങളോട് തെറ്റുകൾ ചെയ്തവരോട് ക്ഷമിക്കുവാൻ ഞങ്ങൾ സഹായിക്കണമേ. ഞങ്ങളുടെ തെറ്റുകളെ അങ്ങ് ക്ഷമിച്ചതുപോലെ അവരോടും ക്ഷമിക്കുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ഞങ്ങളുടെ ക്ഷമ പൂർണ്ണമായി തീരുവാനും അങ്ങയുമായുള്ള ബന്ധത്തിൽ എല്ലാ ദിവസവും തുടരുവാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കർത്താവ് കൃപ തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ
അങ്ങയുടെ സാക്ഷികളായി ജീവിപ്പാൻ ഈ സമൂഹത്തിൽ ക്ഷമിക്കുന്നവരായി ക്ഷമ പ്രാപിച്ചവരായി മറ്റൊരു മുമ്പിൽ ഞങ്ങളെ കാണിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രിയ കൂട്ടുകാർക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങേ അവരോട് കൂടെ ഇരിക്കണമേ, അവരോടൊന്നിച്ച് അങ്ങയുടെ സാന്നിധ്യമുണ്ടാകുവാനും അങ്ങേ അവിടെ ഏറ്റവും നല്ല സുഹൃത്തായി തീരുവാനും കർത്താവ് അവരെ സഹായിക്കണം. യേശുവിൻ്റെ വലിയൊരു നാമത്തിൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ യേശുവിൽ നിന്ന് ക്ഷമ പ്രാപിച്ച പോലെ മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും ദൈവത്തിൻ്റെ സ്വഭാവം ഉള്ള കൂട്ടുകാരായി തീരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. കൂട്ടുകാരെ, ഓക്കെ, നമ്മൾ ഈ ദിവസങ്ങളിൽ കേൾക്കുന്നതും കാണുന്നതും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രയോജനമുള്ള കാര്യങ്ങളാണ്. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, മാജിക് ഇഷ്ടമാണല്ലേ? ഇന്ന് നമുക്ക് ചില മാജിക്കുകളൊന്ന് കണ്ടാലോ? ഓക്കെ, അതിനായിട്ട് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നമ്മുടെ കൂട്ടുകാർക്ക് ഏറ്റവും പ്രയോജനമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്, കേൾക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിരിക്കാം. റെഡി ആണല്ലോ? യെസ്. ഓക്കെ, എല്ലാവരും വളരെ ശ്രദ്ധയോടെയാണ് ഇരിക്കുന്നത്. നമുക്ക് നോക്കാം, ശ്രദ്ധിക്കാം കേട്ടോ. റെഡി? എല്ലാവരും ശ്രദ്ധിച്ചാണോ ഇരിക്കുന്നത്? ഓക്കെ, റെഡി നോക്കാം. റെഡി? കിവാങ് കിച്ചു കിവാങ് ടു ത്രീ. ഓക്കെ, ഇതെന്തിനാണെന്നറിയാവോ? ആ, കൂട്ടുകാരെല്ലാം മിടുക്കരാണ്, വളരെ ശ്രദ്ധിച്ചിരിക്കണം. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നതും കാണാൻ പോകുന്നതും കൂട്ടുകാരെ ഞാൻ ഇങ്ങോട്ട് മുമ്പിലേക്കൊക്കെ വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിരിക്കണം. മിടുക്കരായ കൂട്ടുകാർ വളരെ ശ്രദ്ധയോടെ ഇരിക്കണം കേട്ടോ. റെഡി? ഓക്കെ, ഇതെന്താ? ലവ് ആണോ? ഇത് കാണിക്കുന്നത് നല്ലൊരു ഹൃദയത്തെ കാണിക്കുന്നു. നല്ലൊരു ഹൃദയം എന്ന് പറയുമ്പോൾ സന്തോഷമുള്ള, സമാധാനമുള്ള, എല്ലാവരെയും ഒരുപോലെ കരുതുന്ന, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന നല്ലൊരു ഹൃദയം. ഞാൻ ചോദിക്കട്ടെ, എത്ര കൂട്ടുകാർക്ക് ഇതുപോലെ നല്ല ഹൃദയമുണ്ട്? ഓ, വെരി ഗുഡ്, എല്ലാ കൂട്ടുകാർക്കും ഉണ്ടല്ലേ. എങ്കിൽ നമ്മൾ ഇതുപോലെ നല്ല ഹൃദയമായിട്ടിരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ ഒരു കാര്യം കൂടെ സംഭവിക്കും. നമ്മുടെ ജീവിതത്തിൽ തെറ്റായിട്ടുള്ള ചിന്തകളും തെറ്റായിട്ടുള്ള പ്രവൃത്തികളും തെറ്റായിട്ടുള്ള കൂട്ടുകെട്ടുകളൊക്കെ വന്നു കഴിയുമ്പോൾ ഈ സന്തോഷമുള്ള ഹൃദയത്തിന് ചെറിയൊരു മാറ്റം വരും. അതാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. നമുക്ക് നോക്കാം, ഇത് സന്തോഷമുള്ളൊരു ഹൃദയമായിരുന്നു, സമാധാനമുള്ള ഹൃദയമായിരുന്നു. പക്ഷേ തെറ്റായിട്ടുള്ള ചിന്തകൾ കടന്നു വന്നു, തെറ്റായിട്ടുള്ള കൂട്ടുകെട്ടുകളിലേക്കൊക്കെ പോകാൻ തുടങ്ങിയപ്പോഴത്തേനും ഈ സന്തോഷമുള്ള ഹൃദയത്തിന് ഒരു മാറ്റം വരാനായിട്ട് തുടങ്ങി. ശ്രദ്ധിച്ചേ, പയ്യെ പയ്യെ വളരെ പ്രയാസത്തിലൂടെ ഒക്കെ വളരെ ടെൻഷനുള്ള ഒരു ജീവിതമായിട്ട് മാറി. കൂട്ടുകാർക്ക് ടെൻഷൻ അടിക്കുന്ന ഇഷ്ടമാണോ? ഇല്ല, നമുക്ക് ടെൻഷനുള്ള ഹൃദയമല്ല, നല്ല ഫ്രീ ആയിട്ടുള്ള ഹൃദയമാണ് നമുക്കിഷ്ടം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ രണ്ട് ആൺകുട്ടികളെ മുമ്പിലേക്ക് വിളിക്കാം. മിടുക്കരായിട്ടുള്ള രണ്ട് ആൺകുട്ടികൾ ഓടി വരാം വാ. യെസ്, കൂട്ടുകാർക്ക് നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ. യെസ്, ഒരാൾ ഇപ്പുറത്ത് വാ, ഒരാൾ ഇവിടെ വരും. ഓക്കെ, പിടിച്ചു, പിടിക്കുക, കുറച്ചിന് മുമ്പോട്ട് കയറിയുന്നു, പിടിച്ചോണം കേട്ടോ. നമുക്ക് സന്തോഷമുള്ള ഹൃദയമാണ് നമുക്കിഷ്ടം. പക്ഷേ ഞാൻ പറഞ്ഞു, നമുക്ക് സന്തോഷത്തിന് തടസ്സമാകുന്നത് തെറ്റായിട്ടുള്ള ചിന്തകളും പ്രവൃത്തികളും ഒക്കെയാണ്. പക്ഷേ അങ്ങനെ ജീവിതത്തിൽ ടെൻഷൻ അടിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ശ്രദ്ധിക്കാം, നമ്മുടെ ജീവിതത്തിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം, ക്ഷമ ചോദിക്കണം. കൂട്ടുകാർ വലിച്ചു പിടിച്ചോണം. ഓക്കെ, ദൈവത്തോട് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകും. അതാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. കൂട്ടുകാർ പ്രാർത്ഥിക്കുമോ? പ്രാർത്ഥിക്കുന്ന കൂട്ടുകാർ ഒരിക്കലും ടെൻഷനായിട്ട് ഇരിക്കത്തില്ല, പ്രയാസത്തോടെ ഇരിക്കത്തില്ല, അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകും. അതാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. റെഡി? ഓക്കെ, വൺ ടു ത്രീ. നമുക്ക് നോക്കാം എന്തോ സംഭവിച്ചെന്ന്. പ്രാർത്ഥിക്കുന്ന കൂട്ടുകാർ ഒരിക്കലും ടെൻഷൻ അടിച്ചിരിക്കത്തില്ല, ദൈവം അവരുടെ ഹൃദയത്തെ ഈ ടെൻഷനിൽ നിന്നൊക്കെ ഫ്രീ ആക്കി വീണ്ടും നമുക്ക് സന്തോഷമുള്ള, സമാധാനമുള്ള നല്ലൊരു ഹൃദയം ദൈവം നമുക്ക് തരും. അതുകൊണ്ട് കൂട്ടുകാർ ഒരു കാര്യം ചെയ്യണം, എല്ലാ ദിവസവും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കൂട്ടുകാരായി തീരണം. താങ്ക് യു. കൂട്ടുകാർക്ക് നല്ലൊരു ക്ലാപ്പ് കൊടുക്കോ. താങ്ക് യു, താങ്ക് യു. ഞാൻ പറയട്ടെ, ഈ ഭൂമിയിൽ ഭയങ്കര വിലപിടിപ്പുള്ള ഒരു കാര്യമാണ് സ്വർണമെന്ന് പറയുന്നത് അല്ലേ. അത് ഈ ഭൂമിയിൽ എത്ര വിലപിടിപ്പുള്ള കാര്യമാണെങ്കിലും ഒരു ദിവസം എല്ലാം നശിച്ചു പോകും. എന്നാൽ നശിച്ചു പോകാത്ത മറ്റൊരു ലോകത്ത് അവിടുത്തെ വഴികൾ പോലും സ്വർണം കൊണ്ടാണ്. ഏത് ലോകത്താണെന്നറിയാമോ? സ്വർഗത്തിലല്ലേ. സ്വർഗത്തിൽ നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ ദൈവമുണ്ട്. ദൈവത്തിന് ആഗ്രഹമുണ്ട് നമ്മെ എല്ലാവരെയും എവിടെ കൊണ്ടുപോകണമെന്ന്? സ്വർഗത്തിൽ കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നതിന് തടസ്സമായിട്ട് ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്താന്ന് കൂട്ടുകാർക്ക് അറിയാമോ? അതാണ് അടുത്ത കളർ. ഈ കളർ നമ്മെ കാണിക്കുന്നത്, ഇത് ഏത് കളറാണ്? ബ്ലാക്ക് കളറാണ്. ഇത് കാണിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ പാപ സ്വഭാവത്തെ കാണിക്കുന്നു. കൂട്ടുകാരെ, ദൈവത്തിന് ഇഷ്ടമല്ലാത്തത് ചെയ്യുന്നതെല്ലാം എന്താണ്? പാപമാണ്. അതുപോലെ ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും
പാപമാണ്, നമ്മൾ പഠിച്ചു പ്രാർത്ഥിക്കാതിരിക്കുന്നത് പാപമാണ് എന്നൊക്കെ. കൂട്ടുകാരെ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ പല സ്വഭാവങ്ങൾ, കൂട്ടുകാരെ കളിയാക്കുന്ന, മാതാപിതാക്കളെ അനുസരിക്കാത്ത, ടീച്ചർമാരെ അനുസരിക്കാതെയുള്ള പല സ്വഭാവങ്ങൾ ഉള്ളപ്പോൾ നമ്മുടെ സ്വഭാവം എങ്ങനെയിരിക്കുന്നത്? ഇതുപോലുള്ള കൂട്ടുകാരെ ദൈവത്തിൻ്റെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല. എന്നാൽ ദൈവം അതിനൊരു പരിഹാരം കണ്ടു. അതാണ് അടുത്ത കളർ നമ്മെ കാണിക്കുന്നത്. ഇത് ഏത് കളറാ? റെഡ് കളറാ അല്ലേ? ദൈവത്തിൻ്റെ പുത്രനായ യേശുവിനെ ദൈവം ഭൂമിയിലേക്ക് അയച്ചു, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് കാൽവരി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു, ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്ന യേശുവിനോട് നാം പ്രാർത്ഥിക്കുമ്പോൾ, യേശുവിൻ്റെ രക്തത്താൽ നാം കഴുകൽ പ്രാപിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പാപ സ്വഭാവങ്ങളൊക്കെ മാറി ഒരു നല്ലൊരു ജീവിതം നമുക്ക് ലഭിക്കും. അതെങ്ങനെ സംഭവിക്കുന്നുവെന്ന് നമുക്ക് മാജിക്കിലൂടെ നോക്കാം. ശ്രദ്ധിക്കാം. ഓക്കെ, എൻ്റെ കയ്യിൽ ഒരു സഞ്ചിയുണ്ട്. കൂട്ടുകാർ കാണുന്നുണ്ടല്ലോ അല്ലേ? എന്നെ ഈ മാജിക്കിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞാനൊരു കൂട്ടുകാരി ഒന്ന് വിളിക്കുവേണ്ടിയാണ്. കൂട്ടുകാരി ആരാ വരുന്നത്? ഓക്കെ, മുമ്പിലേക്ക് വരാം. നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം കൂട്ടുകാരിക്ക്. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, കൂട്ടുകാരി ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? കൈയിട്ട് നോക്കിക്കോ. ഇല്ല, കൂട്ടുകാരി പറഞ്ഞത് ശരിയാണ്, ഇതിനകത്ത് ഒന്നുമില്ല. പക്ഷേ കൂട്ടുകാരി ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത സ്വഭാവത്തെ കാണിക്കുന്ന ഈ കറുപ്പ് തുണി കൂട്ടുകാരി സഞ്ചിക്കകത്തേക്ക് ഇടാൻ വേണ്ടി പോവാണ്. ഇട്ടു, ഇട്ടു. ഒന്നുകൂടെ ആ തുണി ഒന്ന് എടുത്ത് കാണിച്ച്, എടുത്ത് കാണിച്ച്. ദൈവത്തിന് ഇഷ്ടമല്ലാത്ത സ്വഭാവം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, യേശുവിനോട് നാം പ്രാർത്ഥിക്കണം. ദൈവത്തോട് നാം പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാകും. യേശുവിൻ്റെ രക്തത്താൽ നാം കഴുകൽ പ്രാപിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പാപ സ്വഭാവങ്ങൾക്ക് ഒരു വ്യത്യാസം ഉണ്ടാകും. നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുന്നു. നമുക്ക് നോക്കാം, റെഡി? ഓക്കെ, നോക്കാം. ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകും. അതാണ് നമ്മൾ മാജിക്കിലൂടെ കാണാൻ പോകുന്നത്. കൂട്ടുകാരി ആ തുണി എന്നിട്ട് എടുത്ത് കാണിക്കാമോ? യെസ്. ഇത് ഏത് നിറമാണ്? വെളുത്ത നിറമാ. പക്ഷേ മുമ്പ് പോലുള്ള പാപം നിറഞ്ഞ ജീവിതമല്ല. ഇപ്പോൾ യേശുവിൻ്റെ രക്തത്താൽ നാം കഴുകൽ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം ഉണ്ടായി, ഒരു ശുദ്ധിയുള്ള ജീവിതമായിട്ട് മാറി അല്ലേ. ഓക്കെ കൂട്ടുകാരെ, ഇതുപോലെ ജീവിതത്തിൽ വിശുദ്ധിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർ ഒരു കാര്യം കൂടെ ചെയ്യണം. എന്താണെന്നറിയാമോ? ബൈബിൾ വായിക്കണം, പ്രാർത്ഥിക്കണം. ദൈവത്തോട്, ദൈവത്തെക്കുറിച്ച് മറ്റുള്ള കൂട്ടുകാരോട് നാം പങ്കുവയ്ക്കുന്ന കൂട്ടുകാരായി തീരണം. ഞാൻ ചോദിക്കട്ടെ, എത്ര കൂട്ടുകാർക്ക് ആഗ്രഹമുണ്ട് ദൈവത്തിന് ഇഷ്ടമുള്ള സ്വഭാവം വേണമെന്ന്? ഓക്കെ, വെരി ഗുഡ്. കൈ താത്തിട്ട് കൂട്ടുകാരി പോയിരിക്കാം. നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം കൂട്ടുകാരിക്ക്. അങ്ങനെ ആഗ്രഹിക്കുന്ന കൂട്ടുകാരെല്ലാം ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകൾ അടച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹൃദയത്തിലൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാം. ദൈവമേ, ദൈവം ആഗ്രഹിക്കുന്നത് പോലുള്ള നല്ലൊരു സ്വഭാവം എനിക്ക് തരണമേ. ദൈവത്തിന് ഇഷ്ടമുള്ള മകനായി മകളായി വളരുവാൻ എന്നെ സഹായിക്കണമെന്ന് എല്ലാ കൂട്ടുകാരും ഒന്ന് പ്രാർത്ഥിച്ചേ. ദൈവമേ, ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് വരണമേ. അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ നല്ല കൂട്ടുകാരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ അമേൻ. കൂട്ടുകാരെ എല്ലാം ദൈവം സഹായിക്കട്ടെ. താങ്ക് യു.